നമ്മുടെ ലൈഫിലെ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് ചില മനുഷ്യന്മാർ നമ്മുടെ ജീവിതത്തിലേക്ക് വരും. നമ്മുടെ ജീവിതത്തിനെ ആകെ തകിടം മറിച്ച് കൊത്തുപണികളൊക്കെ ചെയ്ത് വേറെ ഒരാളാക്കി നമ്മളെ മാറ്റിയിട്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് കടന്നു പോകും. അങ്ങനെയുള്ളവരെയാണ് സോൾമേറ്റ് എന്ന് പറയുന്നത്. എല്ലാവർക്കും ഒരുപാട് സോൾമേറ്റ് ഉണ്ടാവും. എവിടെയാണ് സോൾമേറ്റും ട്വിൻ ഫ്ലെയിമും വ്യത്യാസപ്പെടുന്നത്? നിങ്ങൾക്ക് പല വീഡിയോസ് കണ്ടാലും തോന്നും ട്വിൻ ഫ്ലെയിമും സോൾമേറ്റും ഒന്നാണ്. അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിമിനെ പറ്റി പറഞ്ഞു തുടങ്ങുന്ന ഒരുപാട് സോൾമേറ്റ് വീഡിയോസ്, സോൾമേറ്റിനെ പറ്റി പറഞ്ഞു തുടങ്ങുന്ന ഒരുപാട് ട്വിൻ ഫ്ലെയിം വീഡിയോസ് അവൈലബിളാണ്. അപ്പം ശരിക്കും ഒരു ട്വിൻ ഫ്ലെയിമും സോൾമേറ്റും തമ്മിലുള്ള ഡിഫറൻസ്, ആരാണ് ട്വിൻ ഫ്ലെയിം, നമുക്കെങ്ങനെ നമ്മുടെ ലൈഫിലേക്ക് ട്വിൻ ഫ്ലെയിം വന്നു എന്ന് റെക്കഗ്നൈസ് ചെയ്യാം, എന്താണ് ഒരു ട്വിൻ ഫ്ലെയിമിന് നമ്മുടെ ജീവിതത്തിലുള്ള പ്രാധാന്യം, അതിനെക്കുറിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യനുള്ള ആൻസർ, എന്താണ് സോൾമേറ്റും ട്വിൻ ഫ്ലെയിമും തമ്മിലുള്ള വ്യത്യാസമെന്ന്. സോൾമേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുൻജന്മങ്ങളിൽ എപ്പോഴൊക്കെയോ നമ്മളുമായിട്ട് ഒരു ബന്ധമുണ്ടായിരുന്ന ആൾ അടുത്ത ജന്മങ്ങളിൽ ഏതിലെങ്കിലും വെച്ച് കണ്ടുമുട്ടി പണ്ട് ഫുൾഫില്ലാക്കാതിരുന്ന കുറച്ച് നീഡ്സ് മീറ്റ് ചെയ്യുന്നു. അതാണ് എന്ന് വെച്ചാൽ നമ്മുടെ അച്ഛനാവാം, അമ്മയാവാം, ബ്രദറാവാം, മക്കളാവാം, ശത്രുക്കളാവാം, നമ്മൾ ദ്രോഹം ചെയ്ത ആരെങ്കിലും ആയിരിക്കാം, അങ്ങനെ പലരും സോൾമേറ്റായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വരും. പക്ഷേ ട്വിൻ ഫ്ലെയിം അങ്ങനല്ല കേട്ടോ. ട്വിൻ ഫ്ലെയിം എന്ന് പറഞ്ഞാൽ നമ്മളുടെ തന്നെ ഒരു ട്വിന്ന് നമുക്ക് വേണ്ടി ജനിക്കുന്നതാണ്. ജീവിതത്തിൻ്റെ ആദ്യ ഘട്ടങ്ങളിലൊന്നും നമ്മൾ അദ്ദേഹത്തെ കണ്ടുമുട്ടുകയില്ല. നമ്മളുടെ ലൈഫ് പേർപ്പസും അദ്ദേഹത്തിൻ്റെ ലൈഫ് പേർപ്പസും സെയിം ആയിരിക്കും. നമ്മൾക്ക് രണ്ടു പേർക്കും ഒരു യൂണിയൻ ഉണ്ടായാൽ മാത്രം റീച്ചാവാൻ പറ്റുന്ന ഒരു ഗോള് രണ്ടു പേർക്കും ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള ഒരാളെ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ വളരെ ഈസി ആയിരിക്കും അല്ലേ. അപ്പം എല്ലാ ജീവിതത്തിലും അങ്ങനെ കണ്ടുമുട്ടിയിട്ടുണ്ടാവില്ലേ, എന്നിട്ടും എന്തേ പിന്നെയും ജന്മങ്ങൾ? അതാണ് ട്വിൻ ഫ്ലെയിം ജേണിയിലെ ഏറ്റവും വലിയ പ്രശ്നം. ട്വിൻ ഫ്ലെയിം ജേണി എന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ളൊരു ജേണിയല്ല. നമ്മൾ ഒരുപാട് കെട്ടുപാടിലൊക്കെ അകപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം ജീവിതത്തിൽ ഒരു തിരുത്തൽ വേണം, നമുക്കൊരു പർപ്പസ് ഉണ്ട്, നമ്മളത് അച്ചീവ് ചെയ്യണം എന്ന് തോന്നുന്ന സമയത്താണ് ഇയാളെ നമ്മൾ കണ്ടുമുട്ടുക. കണ്ടുമുട്ടുമ്പോൾ പ്രത്യേകിച്ച് വലിയ അട്രാക്ഷനും ഇൻറ്റിമസിയും ഒന്നും തുടക്കം തോന്നിക്കൊള്ളണമെന്നൊന്നുമില്ല. അതുകൊണ്ട് തന്നെ സോൾമേറ്റിനെ പോലെ റെക്കഗ്നൈസ് ചെയ്യാൻ അത്ര എളുപ്പമല്ല. നമ്മളെപ്പോലെ ഒരേപോലെ ചിന്തിക്കുന്നവരെന്നൊന്നും നമുക്ക് തോന്നില്ല. കാരണം രണ്ടുപേരും രണ്ട് വ്യത്യസ്ത ചുറ്റുപാടുകളിൽ, എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ചുറ്റുപാടിൽ ജീവിച്ച ആൾക്കാരായിരിക്കും. ഓപ്പോസിറ്റായിട്ടുള്ള സ്വഭാവമാണെങ്കിലും ഇന്നറായിട്ടുള്ള ഒരു ക്യാരക്ടർ സെയിം ആയിരിക്കും. നമ്മൾ സിറ്റുവേഷൻസിലൂടെ ആർജിച്ചെടുക്കുന്നതാണല്ലോ നമ്മുടെ സ്വഭാവം. പക്ഷേ ദ അൾട്ടിമേറ്റായിട്ടുള്ള രണ്ട് പേരുടെയും സോള് സീക്ക് ചെയ്യുന്നതും അതുപോലെ തന്നെ കൊണ്ടു നടക്കുന്ന ഹാബിറ്റ്സും ഒക്കെ സെയിം ആയിരിക്കും. അപ്പോൾ ട്വിൻ ചെയ്യും പരസ്പരം. നമ്മളത് കണ്ട് നമ്മൾക്ക് അത്ര കാച്ചി ആയിട്ട് ഫീൽ ചെയ്തില്ലെങ്കിലും നമ്മൾ കണ്ടിട്ടൊന്ന് പോരും. പക്ഷെ നമുക്ക് അവരൊരിക്കലും മറക്കാൻ പറ്റില്ല. പിന്നെ എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലും ഒക്കെ കാണണം എന്നറിയാതെ തോന്നും. ഒരു റീസൺ ഉണ്ടാവില്ല, ഒരു അട്രാക്ഷനും തോന്നില്ല. പക്ഷേ നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വിത്തിൻ സെക്കൻഡ്സ് നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ തമ്മിൽ വല്ലാതെ അടുക്കും. വല്ലാത്തൊരു ആകർഷണമായിരിക്കും എല്ലാ തരത്തിലും. കാരണം നമ്മുടെ മൂന്ന് നീഡ്സ് ഒരുമിച്ച് ഫുൾഫിൽ ചെയ്യാൻ ഒരാളെ കിട്ടുകയാണ്. സ്പിരിച്വൽ, മെൻ്റൽ ആൻഡ് ഫിസിക്കൽ, ഈ മൂന്നും ഒരേ തുല്യ അളവിൽ ഒരാളെ കിട്ടുമ്പോൾ നമുക്കുണ്ടാവുന്ന പാഷൻ അൾട്ടിമേറ്റായിരിക്കും. എന്തൊക്കെയോ അച്ചീവ് ചെയ്ത പോലെ തോന്നും. അവിടെയാണ് പ്രശ്നം തുടങ്ങുന്നത്.
അങ്ങനെ തുടങ്ങി വന്നു കഴിഞ്ഞ ഉടനെ ട്വിൻസ് അല്ലേ, ഒരേ ക്യാരക്ടറാന്ന് പറഞ്ഞില്ല, നമ്മൾ മിറർ ചെയ്യാൻ തുടങ്ങും പരസ്പരം. നമ്മുടെ ക്യാരക്ടർ അവരുടെ ക്യാരക്ടർ നമ്മളിലിങ്ങനെ മിറർ ചെയ്യും, അതുപോലെ നമ്മുടെ ക്യാരക്ടർ അവരിലിങ്ങനെ മിറർ ചെയ്യും. നമ്മുടെ പല ചീത്ത ക്വാളിറ്റീസിൽ നിന്ന് നമ്മൾ ഒളിച്ചോടാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ പല മുഖംമൂടികളൊക്കെ എടുത്തണിഞ്ഞിട്ട് വരുന്നത്. നമുക്കങ്ങനെ നമ്മളെ കവർ ചെയ്യാനേ പറ്റില്ല. നമ്മൾ എന്താണെന്ന് നമ്മൾ പോലും അറിയാതെ നമ്മുടെ മുന്നിൽ തെളിഞ്ഞ് വന്ന് 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 കൊണ്ടേയിരിക്കും. കാരണം അതുകൂടെ ആക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ. നമ്മൾ എന്താണെന്ന് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി നമ്മൾ അതിനെയും സ്നേഹിക്കാൻ തുടങ്ങുന്ന ഒരു ഘട്ടത്തിൽ മാത്രമേ ഒരു ട്വിൻ ഫ്ലെയിം യൂണിയൻ സാധ്യമാവുള്ളൂ. അതുവരെയും നമ്മൾ പോകും, അപ്പോഴാണ് നമ്മളെ മിറർ ചെയ്യുക, നമ്മൾ ഓടി ഒളിക്കും. നമ്മൾ പിന്നെയും പോകും, പിന്നെയും ഓടി ഒളിക്കും, പിന്നെയും പോകും, പിന്നെയും ഓടി ഒളിക്കും. പക്ഷെ ഒരിക്കലും വിട്ടുപോകാൻ സാധിക്കില്ല. നമ്മൾ എത്ര ദൂരത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിലും ആ ഒരു ഇൻറ്റൻസിറ്റി ഓഫ് കണക്ഷൻ, നമുക്ക് തോന്നും എന്താണ് ഇത്രമാത്രം അയാളിലുള്ളത്, എന്തുകൊണ്ടാണ് എനിക്ക് വിടാൻ സാധിക്കാത്തത്, എന്താണ് സംഭവിക്കുന്നത്. വിത്തിൻ ഇയേഴ്സ് നമ്മൾ പോലും അറിയാതെ മാറും. നമ്മൾ എന്തായിട്ടാണോ, എന്ത് പർപ്പസുമായിട്ടാണോ വന്നത്, ആ പർപ്പസിലേക്ക് നമ്മൾ പോലും അറിയാതെ എത്തിച്ചേരും. നമ്മളെ റിപ്പൽ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന എല്ലാ വിഷമങ്ങളും അതിജീവിക്കാൻ തുടങ്ങും. നമ്മൾ സ്ട്രോങ് ആവും. നമ്മൾ ഏറ്റവും കൂടുതൽ സുതാര്യമായ വസ്തുവായിട്ട് നമുക്ക് അനുഭവപ്പെടുന്ന ഒരു പ്ലേസ് അതാണ്. നമ്മൾ ആത്മവിശകലനം ചെയ്യും, നമ്മൾ മാറ്റിക്കൊണ്ടേയിരിക്കും നമ്മളെ. നമ്മളൊരു പ്യുവറായിട്ടുള്ള ഒരു സബ്സ്റ്റാൻസ് ആവുന്നത് വരെയും നമ്മൾ മാറിക്കൊണ്ടിരിക്കും. അതിനുശേഷം അതിനിടയ്ക്ക് ചിലപ്പോൾ നമ്മൾ ലേറ്റ് ആവുന്നതിനനുസരിച്ച് നമ്മുടെ കയ്യിൽ നിന്ന് ഈ സംഭവം പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ചിലപ്പോൾ നടക്കില്ല, നമ്മൾ മൊത്തം റിഫൈൻഡ് ആയാൽ മാത്രമേ ഒരു യൂണിയൻ സാധ്യമാവുള്ളൂ. അപ്പം നമ്മൾ നടക്കില്ല. ഒരാൾ ഇതിൽ എപ്പോഴും ഓടി ഒളിച്ചുകൊണ്ടേയിരിക്കും. ഒരാൾ വന്നാൽ മറ്റേ ആൾ പോവും, അയാൾ വന്നാൽ ഇയാൾ പോവും, അങ്ങനെ ഉണ്ടാവും. രണ്ട് പേർക്കും കൂടി ഇൻറ്റൻസായിട്ട് പ്യൂരിറ്റി വന്നു കഴിഞ്ഞ ഒരു മൊമെൻറ്റിൽ, അപ്പോൾ മാത്രമേ ഇവർക്കൊരു ഫിസിക്കൽ യൂണിയൻ പോലും സാധ്യമാവുള്ളൂ എന്നാണ് പറയുന്നത്. അതുവരയ്ക്കും എന്തെങ്കിലും കാരണവശാൽ തട്ടി മാറിക്കൊണ്ടേയിരിക്കും. കാരണം ഫിസിക്കൽ മീഡ് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം അട്രാക്ഷൻ പോയി പോകും എന്നുള്ള യൂണിവേഴ്സിൻ്റെ തത്വം കൊണ്ടായിരിക്കാം അവർക്ക് ഒരിക്കലും അങ്ങനൊരു യൂണിയൻ ആദ്യം സാധ്യമാവാത്തത്. പക്ഷേ രണ്ടുപേരും പറഞ്ഞുകൊണ്ടിരിക്കും നമുക്ക് മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു ഇതുണ്ട്, റീച്ച് ആവാനുള്ള ഒരു പാഷനേറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഗ്രിപ്പ് ഈ ബന്ധത്തിനുണ്ടെന്ന് നമ്മളെ മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒടുവിൽ ദ അൾട്ടിമേറ്റ് മൊമെൻറ്റിൽ നമ്മൾ പരസ്പരം റിയലൈസ് ചെയ്ത് സ്നേഹിക്കാൻ തുടങ്ങുന്ന ഒരു സമയത്ത് ഒരു യൂണിയൻ ആ നമ്മളുടെ ലൈഫ് മിഷനെ കംപ്ലീറ്റായിട്ട് ഫുൾഫിൽ ചെയ്യും. നമുക്ക് കിട്ടുന്ന എന്താ പറയുക, ശാന്തി എന്നൊക്കെ പറയുന്നത് നമ്മുടെ ആത്മാവിന് നിത്യശാന്തി കിട്ടുക എന്നൊക്കെ പറയില്ലേ. പിന്നെ ഒരു ലൈഫ് ഉണ്ടാവില്ല എന്ന്, അവരൊരു യൂണിയന് ശേഷം മറ്റൊരു ലൈഫ് ഉണ്ടാവില്ല എന്ന്, ശാന്തമായി ജീവിക്കാം എന്നാണ് പറയുന്നത്. അപ്പം അത്രയും മഹത്തായ ഒരു സംഭവമാണ് ട്വിൻ ഫ്ലെയിം എന്ന് പറഞ്ഞത്. അപ്പം എന്താണ് പ്രാധാന്യം എന്ന് ചോദിച്ചില്ലേ, നമുക്കൊരു ട്വിൻ ഫ്ലെയിം ഉണ്ടായാൽ മാത്രമേ നമ്മളുടെ ലൈഫ് പേർപ്പസ് നമ്മുടെ കയ്യിൽ കംപ്ലീറ്റായിട്ട് സുരക്ഷിതമായിട്ട് കയ്യിലുണ്ടാവുള്ളൂ. നമ്മൾ പോലും അറിയാതെ അവർ കൂടെ ഉണ്ടാവും, അതാണ് സത്യം. ചിലർക്ക് യൂണിയൻ പോസിബിൾ ആവില്ല. പോസിബിൾ ആവുന്ന കാലം വരെയും നമ്മൾ വീണ്ടും 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 ജനിച്ചുകൊണ്ടേയിരിക്കും. എല്ലാവർക്കും എല്ലാവരുടെ ട്വിൻ ഫ്ലെയിമിനെയും പെട്ടെന്ന് കാണാൻ സാധിക്കട്ടെ.